ശരി, നമുക്ക് അനി രാജ്യയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നേരത്തെ ജസ്റ്റിൻ പോൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളിലേക്ക് കൂടുതൽ പണം എത്താനുള്ള പദ്ധതികളാണ് വേണ്ടത്. അവരുടെ ക്രയവിക്രയശേഷി വർദ്ധിപ്പിക്കാനുള്ള ഇടപെടൽ കൊണ്ട് മാത്രമേ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് സാധാരണക്കാർക്ക് മറികടക്കാൻ കഴിയൂ. അത്തരമൊരു വലിയ പ്രഖ്യാപനങ്ങൾ പലപ്പോഴും അങ്ങനെ എത്തിക്കുമെന്ന് പറയുന്നു. പേരിനുള്ള പദ്ധതികളുമുണ്ട്. പക്ഷേ ഈ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ ഗൗരവം കണക്കിലെടുത്തുള്ള വലിയ പദ്ധതികൾ, അദ്ദേഹം അമേരിക്കയുടെ ഉദാഹരണമൊക്കെ പറഞ്ഞു, അത്തരം ഏതെങ്കിലും പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ ആ വലിയ പദ്ധതികൾ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് വലിയ ഇൻ സൈസ് വോളിയം എനിക്കറിയില്ല എന്താണ് വലിയ പദ്ധതി എന്ന് പറഞ്ഞത്. പക്ഷെ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും ഉപയോഗപ്രദമാകുന്ന ഒന്നാണ് ഇപ്പൊ എൻ ആർ ഇ ജി യിലെ തൊഴിലുറപ്പ് നിയമത്തിന്റെ കീഴിൽ 100 ദിവസം എന്നുള്ള ഈ ഓരോ ഗ്രാമീണ കുടുംബങ്ങൾക്കും 100 ദിവസം എന്നുള്ളത്, ഒന്നെങ്കിൽ അത് വ്യക്തികൾക്ക് ഓരോ വ്യക്തിക്കും 100 ദിവസം എന്നുള്ളത് വലിയൊരു, നമുക്കിപ്പോ ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 500 ദിവസത്തെ തൊഴിൽ, അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതുമാണ്. എന്നാൽ അത്തരം ആ ഡിമാൻഡുകളിൽ അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 50 ദിവസത്തെ തൊഴിൽ ദിനങ്ങളെങ്കിലും കുടുംബത്തിന് കൂട്ടിക്കൊടുക്കുന്നതിനുള്ള ബജറ്റ് അത് പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ അതിന് ഇന്ന് കൊടുക്കുന്ന ഒരു കൂലി എന്ന് പറയുന്നത് ഒരു ആവറേജ് 265 മറ്റോ ആണ് ആവറേജ്, നമുക്ക് കേരളത്തിൽ അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലുണ്ട്. അപ്പൊ ആ രീതിയിൽ ഇതിലൊന്ന് ഫോക്കസ് ചെയ്താൽ തന്നെ ഇന്ന് നിലനിൽക്കുന്ന ഈ ജോലി നഷ്ടവും ഇതൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വലിയ ഒരു ഒരു വലിയ സഹായകരമായിരിക്കും. അത് ഗവൺമെന്റിന്റെ ഈ പറയപ്പെടുന്ന പ്രഖ്യാപനങ്ങൾക്ക് ജനങ്ങളിൽ എത്തിച്ചേരുന്നതിന് തീർച്ചയായിട്ടും അത് ഉപകരിക്കും. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലമായി നമ്മൾ കാണുന്ന എന്താണെന്ന് ചോദിച്ചാല് ഓരോ ബജറ്റിന്റെയും 20% പെൻഡിങ് വേജ് ബില്ല് കൊടുക്കാൻ വേണ്ടിയാണ്. അതായത് ഈ നമ്മുടെ നിയമം അനുസരിച്ച് 7 ദിവസത്തിനകത്ത് അല്ലെങ്കിൽ മാക്സിമം 15 ദിവസത്തിനകം ഈ തൊഴിലുറപ്പ് നിയമത്തിന് കീഴിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളിക്ക് കൂലി കൊടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ പോലും അത് ഒരുപാട് വൈകുന്നതിന്റെ, ഇപ്പൊ ഛത്തീസ്ഗഡിൽ ഇപ്പൊ നമ്മൾ കാണുന്ന 2 വർഷമായി വൈകുകയാണ്. ആ രീതിയിൽ ഇങ്ങനെ കൂലി ബാക്കി എന്ന് പറയുന്നത് പ്രഖ്യാപിക്കുന്ന ബജറ്റിന്റെ 20% കഴിഞ്ഞ 5 കൊല്ലമായി തുടരുകയാണ് ആ ഒരു കാര്യം. ഇപ്പോൾ തന്നെ ഈ ബജറ്റില് എൻ ആർ ഇ ജിയുടെ ബജറ്റില് അത് 12 കോടിയോളം കൂലി കൊടുക്കുന്നതിന് ബാക്കിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു വർധനവ് ഈ തൊഴിലുറപ്പിന് വേണ്ടി നീക്കിവെക്കണ ഒരു 2.64 കോടി രൂപയൊക്കെ അത്രയും നീക്കിവെച്ചാൽ ഇന്ന് ഈ സാമ്പത്തിക വർഷത്തിൽ, നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ജോലി ആവശ്യപ്പെട്ടിട്ടുള്ള കുടുംബങ്ങൾക്ക് 100 ദിവസത്തെ തൊഴിൽ കൊടുക്കാൻ സാധിക്കും. ഇത് വലിയ ഒരു പ്രതിസന്ധിയെ പ്രതിരോധിക്കാൻ ഒരു സഹായിക്കുന്ന ഒന്നാണ് എൻ ആർ ഇ ജി എന്നുള്ളത് ലോക്ക്ഡൌൺ കാലത്തുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഗവൺമെന്റ് ചെയ്യണം എന്നുള്ളതാണ്, അതായിരിക്കും ഏറ്റവും വലിയൊരു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ഇന്നലെ നയപ്രഖ്യാപന പ്രസംഗത്തിലടക്കം രാഷ്ട്രപതി പറഞ്ഞത് സ്ത്രീ ശാക്തീകരണത്തിന് വലിയ ഊന്നലാണ് പറഞ്ഞത്. സർക്കാരിന്റെ ഒരു പ്രഥമ പരിഗണന എന്ന് പറയാവുന്ന തരത്തിൽ തന്നെയാണ് സ്ത്രീ ശാക്തീകരണ വിഷയം പറഞ്ഞത്. ചില വിഷയങ്ങൾ അവർ എടുത്തു പറയുകയും ചെയ്തു, അത്തരം വിവാദ വിഷയങ്ങളിലേക്കല്ല. അത്തരത്തിൽ എന്താണ് പ്രധാനമായും രാജ്യത്തെ സ്ത്രീകളുടെ ഒരു ശാക്തീകരണത്തിന് വേണ്ടി ഏത് തരത്തിലുള്ള പദ്ധതികളാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും അത് പറയുമ്പോൾ സ്ത്രീ ശാക്തീകരണം അത് പറയുമ്പോൾ ഒരു എന്റെ ഒരു ഇത് ബാറ്ററി ലോ ആണ്. എന്നാൽ തിരിച്ചു വരാം, അനുശേഷിയിലേക്ക് തന്നെ തിരിച്ചു വരാം. തൽക്കാലം നമുക്ക്